ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധ കന്യകയായ വിശുദ്ധ ക്ലാര. ജീവിതകാലം 1193 മുതൽ 1253 വരെ. അസീസയിലെ ഒരു കുലീന യോദ്ധാവായ ഫവേരിനോ ഷിഫോയുടെ 3 പെൺമക്കളാണ് ക്ലാരയും ആഗ്നസും ബെയാട്രസും. 1193 ക്ലാര ജനിച്ചത്. ക്ലാരയ്ക്ക് 15 വയസ്സുള്ളപ്പോൾ തുടങ്ങി വിവാഹാലോചനകൾ ആരംഭിച്ചു. ഈശോയെ മണവാളനായി സ്വീകരിക്കാൻ കൊതിച്ചിരുന്ന ക്ലാര വിശുദ്ധ അസീസിയുടെ ഉപദേശം രഹസ്യമായി ആരാഞ്ഞുകൊണ്ടിരുന്നു. 1212 March 18 തീയതി ഓശാന ഞായറാഴ്ച ക്ലാര ഉടുത്തൊരുങ്ങി അമ്മയോടുകൂടെ പള്ളിയിൽ പോയി. എല്ലാവരും അൾത്താരയുടെ അടുക്കൽ പോയി കുരുത്തോല വാങ്ങി. ക്ലാര നാണിച്ച് മുന്നോട്ടു പോയില്ല. മെത്രാനച്ചൻ ഇറങ്ങിച്ചെന്ന് കുരുത്തോല കൊടുത്തു. അന്ന് വൈകുന്നേരം വീട്ടിൽ നിന്ന് ക്ലാര പോർഷിയങ്കുള ദേവാലയത്തിലേക്ക് ഒളിച്ചു പോന്ന് ഒരു തിരി കത്തിച്ചു പിടിച്ച് പള്ളിയുടെ വാതുക്കൽ നിന്നു. പരിശുദ്ധാത്മാവേ വരിക എന്ന ഗാനം പാടി. അവൾ വിശേഷ വസ്ത്രങ്ങൾ ഊരിവെച്ച് പ്രാശ്ചിത്ത വസ്ത്രങ്ങൾ അണിഞ്ഞു. ഫ്രാൻസിസ് തലമുടി വെട്ടിമാറ്റി ഒരു ചരട് അരയിൽ കെട്ടി. തൽക്കാലം അവൾ ബെനഡിക്റ്റൻ മഠത്തിൽ താമസിച്ചു. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇതിഷ്ടപ്പെട്ടില്ല. അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ തലമുടി വെട്ടിമാറ്റിയിരിക്കുന്നത് കാണിച്ചുകൊടുത്തു. അതോടെ അവർ സ്ഥലം വിട്ടു. സാന്താ മിയാനോയുടെ അടുത്ത് ഒരു ഭവനം ക്ലാരയ്ക്ക് തയ്യാറാക്കി. 2 കഴിഞ്ഞ് സഹോദരി ആഗ്നസും ക്ലാരയോടുകൂടെ ചേർന്നു. വീണ്ടും വീട്ടിൽ വലിയ വിപ്ലവമുണ്ടായി. അവസാനം ആഗ്നസിനും അനുവാദം കിട്ടിയെന്നു മാത്രമല്ല, അവരുടെ അമ്മ ഓർത്തൊളാനയും വേറെ കുറെ സ്ത്രീകളും മഠത്തിൽ ചേർന്നു. ഇങ്ങനെ ക്ലാര സഭയുണ്ടായി. പല ശാഖകളും സ്ഥാപിതമായി. സ്റ്റോക്കിംഗ്സും ഷൂസും ചെരുപ്പുമില്ലാതെയാണ് അന്ന് ക്ലാര സഹോദരിമാർ നടന്നിരുന്നത്. എന്നും മാംസവർജനം അവർ പാലിച്ചു പോന്നു. ദാരിദ്ര്യവും പ്രായശ്ചിത്തവും വളരെ കണിശമായിരുന്നു. ക്ലാര പുണ്യവതിയുടെ വാർദ്ധക്യത്തിൽ ദാരിദ്ര്യവും പ്രായശ്ചിത്തവും സ്വൽപ്പം ലാഘവപ്പെടുത്തി. സാരസൻ സൈന്യം സ്പൊളേറ്റോ താഴ്വര ആക്രമിച്ചപ്പോൾ ഒരു വിഭാഗം സൈന്യം ക്ലാരമഠത്തെ ആക്രമിക്കാൻ തുടങ്ങി. ശത്രുവിന് അഭിമുഖമായി വിശുദ്ധ കുർബാന അരളിക്കയിൽ എഴുന്നള്ളിച്ചു വയ്ക്കാൻ ക്ലാര ആവശ്യപ്പെട്ടു. അനന്തരം അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അങ്ങേ ഏറ്റുപറയുന്നവരുടെ ആത്മാക്കളെ കർത്താവെ ആ മൃഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കല്ലേ. ശത്രുക്കൾക്ക് പെട്ടെന്ന് ഭയം തോന്നുകയും അവർ ആ മഠം ആക്രമിക്കാതെ ഓടിപ്പോകുകയും ചെയ്തു. 28 വർഷത്തോളം രോഗിണിയായി കിടന്നിരുന്ന ക്ലാരയുടെ ഭക്ഷണം വിശുദ്ധ കുർബാന മാത്രമായിരുന്നു. 27 വർഷം മുൻപ് ഫ്രാൻസിസ് അസീസിയുടെ മരണനേരത്ത് വായിച്ചതുപോലെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവ ചരിത്രം 3 സന്യാസിമാർ വായിച്ചു. തൽസമയം കുമാരി ദാരിദ്ര്യത്തിന്റെ മൂർത്തീകരണം തന്നെയായ വിശുദ്ധ ഫ്രാൻസിസിന്റെ ചെറുപുഷ്പം 59 വയസ്സിൽ ശാന്തമായി അടർന്നുവീണു. വിചിന്തനം: ജഡികമായ യുഗത്തിൽ ക്ലാര സഹോദരിമാരുടെ ജീവിതം ദാരിദ്ര്യവും വിനയവും പ്രസംഗിച്ചു. ആ ചൈതന്യം ഇന്നും അത്യന്താപേക്ഷിതം തന്നെ.